സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിൽ തന്നെ ഉൾപ്പെടുന്നതാണ്, കുറച്ച് ചേഞ്ചോടെ ഞാൻ പറയുന്നത്. സോ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ചാനലിനെ കുറിച്ചാണ്. എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങൾ കാണാം കുറേ ഡിഫറൻസസ്. തുടക്കം മുതൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കാണ് ഞാൻ തുടക്കത്തിൽ തന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ഭയങ്കര എന്നിട്ടാ ഭയങ്കര ഓവറായിട്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ഇൻ്റർനാഷണൽ യൂട്യൂബേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഇൻ്റർനാഷണൽ യൂട്യൂബേഴ്സ് വെരി എനർജറ്റിക് ആയിരുന്നു ഭയങ്കര, പക്ഷെ മിക്കതും മേഡപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. സോ ഞാനത് കുറഞ്ഞു. ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും. സോ ഇപ്പം ഞാൻ എൻ്റെ സാധാരണ രീതിയിലാണ്. പണ്ടൊക്കെ ഭയങ്കര ഓവറായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, പക്ഷേ ഐ റെക്കമെൻഡ് നോട്ട് ടു സീ ഇറ്റ്. എനിക്കിഷ്ടമല്ല കാണാൻ, അതുകൊണ്ടാണ് ഭയങ്കര ഓവറായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചാനൽ ഞാൻ മോസ്റ്റ്ലി എൻ്റെ ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നത്, അങ്ങനെയും പറയാം. മോസ്റ്റ്ലി ലൈഫ് സ്റ്റൈൽ, എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, എൻ്റെ പാഷൻ, എൻ്റെ ഹോബി, അതൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ചാനൽ ഇടുന്നത്. പിന്നെ എനിക്ക് ഇതുപോലെ വിഷമങ്ങളും ദേഷ്യം വരാത്ത ദിവസം അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ ദിവസവും ദേഷ്യം വരും, അത് സാധാരണയാണ് എനിക്ക്. എല്ലാ ദിവസവും ദേഷ്യം, പിന്നെ സങ്കടമില്ല എന്നൊന്നുമില്ല. അത് ക്യാമറയിൽ കാണിക്കാത്തതാണ്. പിന്നെ
താല്പര്യമില്ല കാണിക്കാൻ യൂട്യൂബില്. പക്ഷെ ചില യൂട്യൂബേഴ്സ് നിങ്ങൾ കാണണ്ട അവരുടെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ അത് കേട്ടിട്ട് ഒരു ഇത് കിട്ടാനായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇത് ഇതിനു വേണ്ടി അവരുടെ ഒരു റിലീഫിന് വേണ്ടി ഇടുന്നതായിരിക്കും. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ കിടാനായിട്ട്. സോ അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കാറില്ല ഇതിൽ യൂട്യൂബിൽ. ഞാൻ എൻ്റെ ഹാപ്പി മൊമെൻറ്റ്സാണ് എല്ലാം കാണിക്കാറ്. പിന്നെ എനിക്കിപ്പോൾ ഒരു സാധനം കിട്ടിട്ടുണ്ട്, ആ സർപ്രൈസ് ഉണ്ടോ, അത് എൻ്റെ നെക്സ്റ്റ് ഈ വ്ളോഗിൽ കണ്ടതായിരിക്കും. നെക്സ്റ്റ് വരാൻ പോണ വ്ളോഗിൽ ഇതിൽ ഞാൻ കാണിക്കുന്നതായിരിക്കില്ല. പിന്നെ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചിന്നുടൊപ്പമായിട്ട് ഒരു ലൈക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ ഒപ്പമായിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ചിന്നുടൊപ്പമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതായിരിക്കും പതുക്കെ പതുക്കെ. കുറേ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ഈ സീരീസ് ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ചേച്ചിയുടെ ഒപ്പം ചെയ്യണതാണെങ്കിൽ ചേച്ചിക്ക് അധികം താല്പര്യമില്ല. ചേച്ചിനെ കണ്ടിട്ടുണ്ടാവും ലൈക്ക് ഒരു ചെറിയ ചെറിയ ഷോർട്സിൽ. ചേച്ചിക്ക് സാധാരണ ഇതെല്ലാം മുഖം കാണിക്കാൻ, ക്യാമറയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. സോ അതുകൊണ്ടാണ് ചേച്ചിയുടെ ഒപ്പം അധികം ഇല്ലാത്തത്. അപ്പം നമ്മൾ ഡേ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കാറ്റഗറി നോട്ട്സ് എഴുതാനുണ്ട്. യൂട്യൂബിൽ നോക്കിയാണ് നോട്ട്സ് എഴുതുന്നത്. യൂട്യൂബിൽ ക്ലാസ് ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോട്ട്സ് ചെയ്തിട്ട് സെൻഡ് ചെയ്യണം മിസ്സിന്. സോ അത് ഞാൻ ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പം ടാബ് പിന്നെ എല്ലാവരുടെ കമൻസൊക്കെ വായിക്കാറുണ്ട്. ഹെൽപ്പ് ചെയ്യോ, കാര്യം സാധിക്കണമെങ്കിൽ വേണമെങ്കിൽ ഓക്കെ. കിച്ചണിൽ വന്നോട്ടാ, ഓണിയൻസ് ആണോ, ടൊമാറ്റോസ്, ഓണിയൻസ്, ചില്ലീസ് എല്ലാം. ചേച്ചിനെ കൂടെ വിളിക്ക, ചേച്ചിക്കും ചെയ്യാനല്ലേ, കാര്യം സാധിക്കണോ. ചേച്ചിനെ കൂടെ ചെയ്യാനല്ലേ, ചേച്ചിനെ കൂടെ വിളിക്ക. രണ്ട് മുക്കറിന്റെ മോഡല്ലേ ചെയ്തോളൂ. ഞാനപ്പോൾ എൻ്റെ മുടി ബ്ലീച്ച് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ആണ്. സോ ഞാനിവിടെ ലൈക്ക് ഇങ്ങനത്തേക്കാണല്ലേ, ഇങ്ങനത്തെ വഴിയിലേക്കാണ്, പുറകേൽ മാത്രം ലൈക്ക് ഫ്രം ഇയർ ഇവിടുന്ന് ഇങ്ങനെ പോയേക്കാണ്. ഇത്രയും ഭാഗം ബ്ലീച്ച് ചെയ്യാൻ പോവാണ്. ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞു, ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബ്ലീച്ച് എനിക്ക് തികഞ്ഞില്ല, എനിക്കും ചേച്ചിക്കും ഉണ്ടായിരുന്നു. സോ ബ്ലീച്ച് അധികം തികഞ്ഞില്ല, അതുകൊണ്ട് ചില സ്ഥലത്ത് യെല്ലോ ഗോൾഡൻ മാതിരി ആയിട്ടുണ്ട്, ചില സ്ഥലത്ത് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്, ചില സ്ഥലത്ത് ഡാർക്ക് ബ്രൗൺ, ബ്ലാക്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ നെക്സ്റ്റ് ഡേ കാണാം. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓൾ ക്ലിക്ക് ചെയ്യുക.